ഇന്ന് ജൂലൈ 19th ഇന്ന് തൊട്ട് യുകെയിൽ മാസ്ക് വേണ്ട എന്തി പല്ലൊക്കെ പറക്കുന്ന ചേച്ചി അമ്മേ ചേച്ചി ബാബോ 3 മണിക്ക് വന്നിട്ട് ഇനി സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യണ്ട ഇവിടെ ചേച്ചിക്ക് എന്ന എന്നെ ഇഷ്ടപ്പെടുന്നു ഒരു അബദ്ധം പറ്റിയതാണ് എനിക്ക് നുസ്രത്തിന്റെ വക ബോഡി ഷോപ്പിൽ നിന്ന് ഒരു വലിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് വെള്ളം വെച്ച് ഇനി ഷുഗർ ഉണ്ട് ഈ എടുത്ത് വെച്ചാ മതി ഇന്നത്തെ എന്റെ വീഡിയോ റിജോഷ് അതായത് കറുകൻ സ്റ്റീമിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഡോണ്ട് ക്രൈ മെൻഷൻ ഞാൻ കരയത്തില്ല നമസ്കാരം എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വരികയാണ് ഇന്ന് തൊട്ടിട്ട് അതായത് ജൂലൈ 19 തൊട്ടിട്ട് യു കെയിൽ മാസ്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി കേസസ് കൂടാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ലാവൻഡർ ഇങ്ങനെ പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഓക്കെ ലാവൻഡർ തോട്ടത്തിലൊക്കെ ഞങ്ങൾ പോയിട്ടുള്ള ഫോട്ടോസ് വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്ന് പറയാൻ വന്നതിൻ്റെ മെയിൻ റീസൺസ് അതായത് വീഡിയോ കാണിക്കുന്നതിൻ്റെ മുമ്പേ ഒരു ഇൻട്രോ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ ഈ വീഡിയോ എന്തിനാണ് ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത് സർപ്രൈസ് വീഡിയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനല്ലായിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനിരുന്നത് റിജോഷ് അതായത് കറുകൻസ് ആയിരുന്നു കറുകൻസിൻ്റെ വ്ളോഗിലായിരുന്നു പോസ്റ്റ് ചെയ്യാനിരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും റീൽസും ടിക്ടോക്കും ഉള്ളവർക്കൊക്കെ അറിയാം എഡിറ്റിംഗ് ഭയങ്കര ഒരു ടാസ്ക്കാണ് കറുകൻസ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കി വെച്ചതാണ് പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഫയല് കൂടുതലായതുകൊണ്ട് വേറെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോയും കൂടെ ഡിലീറ്റ് ചെയ്ത് പോയി അങ്ങനെ ആ വീഡിയോ ഫുള്ളി പോയി അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പല ആളുകളും വീഡിയോ എടുത്തത് അയച്ച് തന്നിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത് അതുമാത്രമല്ല ഒരുപാട് പേര് എനിക്ക് വിഷസ് തന്നു പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു ഫ്ലവേഴ്സ് അയച്ചു റിലേറ്റീവ്സ് വീട്ടിലൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് പോയി കളക്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ പിള്ളേരാണെങ്കിലും ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് അവരെനിക്ക് വേണ്ടി ലീവ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ മെസ്സേജ് അയച്ച് കോർഡിനേറ്റ് ചെയ്തതിന് ശേഷമാണ് സാൻസിയിലെത്തിയത് അപ്പം വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വിഷസും വീഡിയോസും ഒക്കെ ചെയ്തു തന്നെ എല്ലാവർക്കും നന്ദി പിന്നെ അത് കൂടാതെ എനിക്ക് നുസ്രത്തിൻ്റെ വക ബോഡി ഷോപ്പിൽ നിന്ന് ഒരു വലിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ റിജോഷ് അതായത് കറുകൻ സ്റ്റീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ള അൻവിനും പിന്നെ എനിക്ക് സർപ്രൈസ് തന്നിട്ടുള്ള അച്ചായിക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ പൊട്ടിട്ടോ മൊത്തത്തില് എല്ലാം പൊട്ടി അജു 33 വിഷ് ചെയ്തോ ഇല്ല ഞങ്ങളൊക്കെ ക്യാമറ ഷൈ ആണ് അപ്പം ചേച്ചി ചേച്ചി വിഷ് ചെയ്തിട്ട് എല്ലാവർക്കും കാൻഡിൽസും ഗ്ലോ ചെയ്യാം എനിക്ക് എന്താ വിഷയം ഞാൻ ഇങ്ങനെ
ഇന്ന് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞങ്ങള് അജു കേക്ക് കട്ട് ചെയ്ത നോ എന്ന് പറയണോ അപ്പൊ നമ്മുടെ ചേച്ചിക്കുട്ടി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലായി സുന്ദരമായ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചേട്ടായി എല്ലാം വിശുദ്ധമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് പറഞ്ഞോളൂ ചേട്ടായി എല്ലാരും നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോണത് ാണ് ഈ പരിപാടി നടക്കണേന്ന് ചേച്ചി 12 വരുന്ന് പറഞ്ഞ് ഞാനൊരു 15:50 പ്രതീക്ഷിച്ചു പക്ഷെ വന്നപ്പോഴത്തേക്ക് സമയം എടുത്തൊരു 3 മണി പെർഫെക്റ്റ് ജീവിതത്തില് മറക്കാൻ പറ്റാത്ത സോ ചേച്ചി ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ഒരു ബോക്സ് ഉണ്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ബോക്സ് ആൻഡ് യു ഹാവ് ടു ഓപ്പൺ ദ ബോക്സ് സൗണ്ടൊക്കെ ഇറക്കി ചെയ്തോ Come on everybody. ഞങ്ങളൊന്നും നോക്കിയില്ല ബർമിങ്ഹാമിൽ ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങ് വിറ്റു ഇപ്പൊ ഐപാഡിനൊന്നും വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് വെയിറ്റ് അറിയിക്കോലോ അത് നോക്കണം കേട്ടോ അത് കുലുങ്ങി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ആരടാ പണി കാണിച്ചു ഇവിടെ ചേച്ചി പാവ 3 മണിക്ക് വന്നിട്ട് ഇനി സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യണ്ടേ ഞാനെ അതിന് മുമ്പ് ഒരു കാര്യം ചേച്ചി ചേച്ചിന്റെ ഈ കൊലത്തിൽ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കട്ടെ തമ്പിനെല്ലിന് വേണ്ടിട്ട് കിട്ടൂല അപ്പൊ ചേച്ചി എങ്ങനെയാണ് വേണ്ടത് ഏത് ബോസിനാണ് എല്ലാ ലൈറ്റ് ഇട്ടു കേട്ടോ
അടുത്ത ബോക്സ് എന്നോട് കഴിച്ചു അച്ഛൻ ഇന്ന് എല്ലാം എടുക്കണ്ട അച്ഛൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടേ അച്ഛി വേറെ പോസ്റ്റ് വരട്ടെ അടുത്ത ബോക്സ് കൊണ്ടിരിക്കു പിള്ളേരെല്ലാം വെയിറ്റ് ചെയ്യുന്ന അറിവേണ്ടിയിരിക്കുന്നു നമ്മുടെ ചേച്ചിതാ അടുത്ത ബോക്സ് തപ്പാണ് അടുത്ത ബോക്സ് സെക്കൻഡ് ബോക്സ് തപ്പുന്ന രസകരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തൊരു ഇൻട്രസ്റ്റ് അടുത്ത ഗിഫ്റ്റ് മെമ്മറി ഫുള്ളായി ഈ ഫോണിലുണ്ടാ ബാക്കിയുള്ള ഗ്രൂപ്പ്സ് നീ എല്ലാരും ഡ്യൂട്ടി ഉണ്ട് ആർക്കും ലീവ് കിട്ടിയില്ലേ സംഭവം ചെറിയൊരു ടൈമുണ്ടാവും പിള്ളേര് കഷ്ടപ്പെട്ട് മിനിമം വേജ് ചെയ്തിട്ട് മേടിച്ചത് കണ്ടല്ലേ പാവങ്ങൾ ബ്ലാക്ക് ബ്ലാക്ക് വലിക്കുക ചേച്ചി ഇപ്പൊ സത്യം പറയാം എനിക്ക് എന്ത് ചെയ്യണ്ടത് ഫ്രണ്ട് ഡോർ ചേച്ചി നോക്ക് ചേച്ചി behind the front door go do a dance in front of everyone oh my god baba come on come on come on ജപ്പാൻ കുത്ത് ചെയ്തു ഇതിന് ബിയർ ഒന്നും വേണ്ട ഇത് ആദ്യം അങ്ങ് തന്നാ പോരായിരുന്നു ഈ മൂന്ന് ബോക്സ് ഓർക്കണം ഇതൊക്കെ എല്ലാരും കണ്ടു കഴിഞ്ഞാൽ
ഇങ്ങനത്തെ ഒരു എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ഇല്ല മറക്കാൻ പറ്റാത്ത എനിക്ക് നിങ്ങളൊക്കെ കിട്ടിയതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് അറിയോ ഞാനുണ്ടല്ലോ ഈ രാത്രിയിൽ ഇനിയിട്ട് കഷ്ടപ്പെടുത്തണം ചേച്ചി ആ നോട്ടൊന്നും കൂടെ കറക്റ്റ് ആയിട്ട് വായിച്ച് അണ്ടറിലാണ് ഞാനിപ്പോ ഓക്കെ ചേച്ചി ഇപ്പൊ എയറിലാണ് കേട്ടോ അണ്ടറിലാണ് each candle on the top of the table and below all the candle again and wait for the next clue oh seriously man who would it be bhai cheji ba cheji ഒന്നുമില്ല ഹാവേ ലുക്ക് ഇൻ ദി ടോയ്ലറ്റോ എന്ത് പണിയാ എന്താ കാണിക്കണം ടോയ്ലറ്റ് ഞാൻ കാണിച്ചത് ചേച്ചിന്റെ ഒരു കഷ്ടം നെക്സ്റ്റ് ക്ലൂ ഈസ് അണ്ടർ ദ പ്ലാന്റ് ഞാൻ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ആ പ്ലാന്റ് ആണോ ചേച്ചി ഇവിടെ ഉള്ള എല്ലാ പ്ലാന്റ് ഇവിടെ ഒരു 10 പ്ലാന്റ് ഉണ്ട് ചേച്ചി ചേച്ചി ഇതാ ചേട്ടി പൊക്കി നോക്കാണ് നോക്കണം ഞങ്ങളൊരു ചായ അടിച്ചിട്ടില്ല ആരുടെയും കയ്യിലൊന്നും ഇതൊക്കെ ചെയ്തത് മോശമായിട്ടോ ഞാൻ അപ്ലൈ പറഞ്ഞു അയ്യോ അവിടെ കിച്ചണും ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്തെടുത്തും പ്ലാന്റ് കഷ്ടപ്പെടുത്താൻ അയ്യോ ഇവിടെ ഇല്ലല്ലോ പ്ലാന്റ് ആ അതേ പ്ലാന്റ് ചേച്ചി ചേച്ചിനോട് എനിക്ക് മാത്രം സ്നേഹം ഇപ്പൊ മനസ്സിലായില്ലേ നോക്കിക്കെന്നറിയാൻ കഴിയില്ല അയ്യോ ഇവർക്ക് എല്ലാവർക്കും ആൻസർ ആയിരുന്നു മേവി കൂമിലിട്ട് കൂടി രണ്ടി കൊടുത്തിട്ട് വെക്കുന്നില്ല റൂം നോക്കി ചേച്ചി ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇവിടെ ആ അതേ പ്ലാന്റ് ഇത് ഇതൊന്നും അതൊന്നും
അച്ഛൻ ശരിക്കും ചായ ഉണ്ടാക്കാൻ പോകല്ലേ? ചായ ഉണ്ടാക്കി ക്ലൂ കിട്ടത്തുള്ളൂ. ദൈവമേ, അനുവിന് ഇത്രയും കൊടുത്തു. നമ്മളിവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിട്ട് നട്ടപ്പാതിരിക്ക് ചായ ഉണ്ടാക്കിയാ ചേച്ചി, ബാക്കി ഇവര് വിചാരിച്ചോളൂ. പുളിയല്ലേ? അപ്പൊ അടുപ്പ് വെച്ചു, വെള്ളം വെച്ച് ഇനി ഷുഗറും ടീ എടുത്ത് വെച്ചാ മതി. ബാക്കി നമുക്ക് ചെയ്യാലോ, ഷുഗറൊക്കെ കണ്ടുപിടിക്കാം. ഇവിടെ എനിക്ക് അറിയില്ല ഷുഗർ എവിടെയാണ്. സത്യം പറ ഞങ്ങളെന്ന് ആദ്യമായിട്ട് വരുന്നത്. ഞാനിവിടെ പത്ത് കൊല്ലം ഇഞ്ചിവെല്ലാം വേണോ? ചായ ടീ ഷുഗർ എല്ലാം കിട്ടിയോ? ഇത് ആരുടെ കയ്യിലാണ് ഗ്ലൂ ഇരിക്കുന്നത്? ഉറക്കം വരുന്നില്ലേ? എന്തിനാ ഇത്? ചേച്ചി ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സംഭവം ഇഷ്ടപ്പെട്ടോന്ന് പറയണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല അവരെ അപ്പുറത്തെ വീട്ടുകാർ വന്നിട്ടുള്ള സീനായി. നിങ്ങൾ കഴിച്ചില്ലേ? ഞങ്ങള് ഒന്നാമണിന്റെ ബസ്സിനാണ് ബുക്ക് ചെയ്തു. ബ്ലോഗിലെ ചേച്ചിക്ക് കാണാൻ ചേച്ചി, 2:12 ബസ് കിട്ടിയത്. ഞങ്ങള് ലേറ്റ് ആയിപ്പോയി. 3 മണിക്കൂർ ബർമിങ്ഹാമിന് കുത്തിയിരുന്നു. 12 ബസ് കയറി. ഡയറക്ട് ബസ് അല്ലായിരുന്നു, ചേഞ്ച് ആയിരുന്നു. കാർഡിഫിൽ ഞങ്ങൾ 2:30 വന്നു. 2:30 വന്ന് ഞങ്ങൾക്ക് 6 കാർഡിഫിൽ 5:00 അതുവരെ ഞങ്ങൾ അവിടെ വെറുതെ കുത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 5:30 എത്തി. ചായങ്ങനെ പറയാം. നോ, എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു സർപ്രൈസ്, ഞാൻ ഇൻഡസ്ട്രിയിലായിട്ടുണ്ട്, എനിക്ക് ആരും ഇങ്ങനെ തന്നിട്ടുമില്ല. എന്റെ അച്ഛൻ എനിക്ക് തരും. പറഞ്ഞു കൊടുക്കടാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ചായങ്കിലും ഉണ്ടാക്കി തരണം. ചായക്ക് പോലും ചേച്ചിനോട് ഒരു ദാക്ഷിണ്യമില്ല. പരിഗണന ചായ കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്ലൂ
ചായ കൊടുത്തോ, അടുത്ത ഗ്ലാസ് കൊടുത്തോ, ചായ കൊടുക്കട്ടെ. ഓക്കേ, ഞങ്ങള് തൽക്കാലം ഇവിടെ ഒഴിവാക്കി. ചായ വെച്ചോ, അടുത്ത ആള് ഹാൻഡ് ഓവർ ചെയ്തോ. അടുത്ത ക്ലൂ കൊടുത്തു മക്കളെ. ചേച്ചി പാവം ചായ തിളപ്പിച്ചിട്ടുണ്ട് ഗൈസ്, ഇതെല്ലാം സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ ചായ തിളച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ ചേച്ചി ചായ തിളക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ക്ലൂ അത് ചേച്ചി കയ്യിൽ വെച്ചോട്ടോ, അടുത്ത് ക്ലൂ ചേച്ചി അതൊന്ന് ആലോചിച്ചോ, ആലോചിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ തന്നത്, ആലോചിക്കാൻ സമയം തന്നെ ചേച്ചിക്ക്. എന്നെ വിശ്വസിക്കാം. Box and take your gift. Come back silently. Don't cry. Okay, come. Mention. Come. Let's go. പാവത്തിന് ഇവരെന്ത് ഓടിയിലോ ഓടിക്കണം നോക്കി, എനിക്ക് സങ്കടം. ഞങ്ങളത് സഹായിക്കുന്നുണ്ട് ചേച്ചി, എല്ലാം പിടിക്കുന്നു. നിങ്ങളെല്ലാരും മറക്കരുത്, കാരണം നമ്മള് പറഞ്ഞിട്ട് കേസ് എന്ന് വെച്ചാൽ ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്നാണ് ചേച്ചിക്ക് അറിയൂല. ചേച്ചി ഒന്നാമത് ഞെട്ടിയിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യാ, താഴത്ത് ഓപ്പൺ ചെയ്ത് വെച്ചു വന്ന ആദ്യം, അത് താഴത്ത് ഈസി വന്ന് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വന്ന് കുറച്ച് നേരം എടുക്കും അത് ഓപ്പൺ ചെയ്യാൻ. ഇതാ ബ്ലാക്ക് വാച്ച് ആണ് അച്ഛൻ, ഞാൻ അടിച്ചിട്ട് കൊല്ലും. ഞാൻ പറഞ്ഞു ഡ്രസ്സിന് കൂടെ എനിക്ക് മാച്ച് ചെയ്തു കഴിഞ്ഞിട്ടല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒരു വർഷത്തിൽ നാല് വാച്ച് ഉള്ളതാണ് എനിക്ക് ഉറപ്പാണ്. ഇത് രണ്ടാമത് എന്നോടൊരു ഓപ്ഷൻ ചോദിക്കും, അപ്പൊ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ ഇന്ന് ഡ്രസ് ചെയ്തപ്പോ ബ്ലാക്ക് വാച്ച് ഓർഡർ ചെയ്തെങ്കിൽ തന്നേക്കുന്നു. സർപ്രൈസ് കളയത്തില്ലേ, ട്രഷറണ്ടല്ലേ മൂത്തില്ലേ പാവ. അൻവിൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയോ, പാവ നോക്കി ശാസ്ത്രം തിരിഞ്ഞു. നാളെ വാച്ചിട്ട് നമുക്ക് അടുത്തുള്ള കള്ളന്മാരൊക്കെ ഇറങ്ങും. ഇപ്പൊ 3 മണി കേട്ടോ, അടുത്തത് എനിക്ക് പ്രഷ്യസ് തന്നെയാണ്, അച്ഛയുടെ വരെയുള്ള ഗിഫ്റ്റ് ആണ്. ഐ നോ ദാറ്റ്. സോ താങ്ക് യു സോ മച്ച് അച്ഛു. സോ പിന്നെ എന്റെ പിള്ളേരെ എനിക്ക് ഇതെല്ലാം പൊളിക്കാനുള്ളതാ, എല്ലാം നമുക്ക് ഒന്നുകൂടെ പൊളിക്കാൻ ചേച്ചി. Come on.
ഇതെനിക്ക് ജോവാന ആദ്യം തന്ന ഇത് ഞാൻ പൊളിച്ചതാ കാറിനകത്തുനിന്ന് ബാക്കി പൊളിച്ചോ അതല്ല അപ്പുറത്ത് അത് നമ്മുടെ പിള്ളേരുടെ ദൈവമേ അടിക്കണം ലിൻഡിന്റെ ചോക്ലേറ്റും ഗുച്ചിയുടെ പെർഫ്യൂമാണ് എനിക്ക് എന്റെ അൻവിൻ തന്നിരിക്കുന്നത് ഓക്കെ അൻവിൻ അൻവിന്റെ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു സോ മച്ച് ലവ് യു ഗൈസ് ഇത് നമ്മുടെ പിള്ളേർ തന്നിരിക്കുക സോ നമ്മുടെ പിള്ളേര് ആക്ച്വലി ആദ്യത്തെ ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് വിഷമില്ല നിങ്ങൾ വന്ന് ഇത് കൂടുതൽ എനിക്കൊന്നും തരാൻ എന്താ പറയാ ഒന്നും വേണ്ട എനിക്ക് ഞാൻ എന്റെ ഡ്രസ്സിന്റെ കൂടെ ഇടുന്നതായിരിക്കും അതായത് ഇന്ന് ഇവര് കറുകൻസ് ടീമാണോ ബോമിങ്ങം പിള്ളേര് പാവങ്ങള് അടുത്ത വാച്ച് എനിക്ക് ഈ വർഷത്തെ മൂന്നാമത്തെ എന്നായാലും വേണ്ടില്ല താങ്ക് യു ഏതാണെങ്കിലും വേണ്ടില്ല താങ്ക്സ് ഇതിൽ കൂടെ എന്താ എനിക്ക് വേണ്ടത് പിള്ളേരെ നിങ്ങൾ യു ഗൈസ് ദയവായിട്ട് കണ്ണീരല്ല എനിക്ക് എന്തോ ഞാൻ പറയണ്ടേ എനിക്ക് പറയാനറിയില്ല എന്റെ മനസ്സിൽ അങ്ങ് സന്തോഷം അങ്ങ് തുളുമ്പി അങ്ങ് ഞാൻ എനിക്ക് ഇതൊന്നും അല്ല എക്സ്പെക്ടേഷൻ നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ തുറന്നില്ലേ എനിക്കറിയാം ഇവര് കേക്ക് വെക്കുന്നു സത്യം പറയാൻ എനിക്കറിയാമെന്ന് എനിക്ക് കേക്ക് ഉണ്ടാകുന്നു പ്രോമിസ് കാരണം എന്റെ ഫ്രണ്ട് വിട്ടു ഇവിടെ ഒരാള് ക്യാമറ ഓൺ ചെയ്തു അപ്പോഴേ ഞാൻ ചോദിച്ച സ്റ്റെപ്പ് പറയുമ്പോൾ പക്ഷെ ആയി നിങ്ങൾ വരുന്നു ഞാൻ എന്റെ ജന്മത്തിന് ഞങ്ങളുടെ നമ്മുടെ അവിടെ വന്ന് ഇനി പിള്ളേരെല്ലാരും കറങ്ങണം താങ്ക് യു അൻവിൻ നീ ആടാ ഇത് മനോഹരമാണ് അവരെ പിന്നെ ഹാക്ക് ചെയ്താ മതി ഇതിന്റെ ബാക്കിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ പിന്നെ വിളിച്ച് ഇവിടെ എത്തിച്ചത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് ഇവനും ഞാനും തമ്മില് ഇവൻ ചെറുപ്പമായിരിക്കുമ്പോ തമ്മിൽ ഞങ്ങളുടെ പട്ടിയായിട്ട് ഇവൻ ഭയങ്കര സീരിയസ്ലി പറയാം ചെറുപ്പം തൊട്ടിട്ട് ഞാനും അവനും തമ്മിൽ ഒരു ബോണ്ടുണ്ട് ഞങ്ങളുടെ വീട്ടില് പശു ഉണ്ടായിരുന്നു അപ്പോ പശുലെ പാൽ മേടിക്കാൻ രാവിലെ വരാൻ നേരത്ത് ഇവനും വരും ചില സമയത്ത് ഇവനായിട്ട് ഒരു ബോണ്ട് എനിക്ക് ചെറുപ്പം തൊട്ടിട്ടേ ഉണ്ട് സോ അത് ദൈവം എന്താ പറയാ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും യു കെ എന്നുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെ കാണാൻ പറ്റി അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് അല്ലേടാ നീ രണ്ടു വാക്ക് എന്നെ കുറിച്ച് പൊക്ക് പറഞ്ഞു ചേട്ടന്റെ തള്ള് എന്ത് പറയാനല്ലേ ഞാന് പണ്ട് ഈ പാല് വാങ്ങുന്ന സമയത്ത് എന്റെ ഈ പല്ലൊക്കെ പറക്കുന്ന ചേച്ചിയുടെ അമ്മയാണ് ഈ വീഡിയോ നാളെ വിജയായിട്ട് കാണും നാളെ എന്നെ വിളിക്കും എന്റെ ഈ പല്ല് ഭക്ത ഒന്നുമില്ല ഒരു വല്ലിപ്പളും ഇല്ല എന്നാലും എനിവേ താങ്ക് യു സോ മച്ച് എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് അൻവിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു താങ്ക് യു പിന്നെ ഇനി വേണ്ടത് എന്റെ താമുണ്ടിയാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് ഒരുപാട് കാലം ചേച്ചി സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ പുഞ്ചിരിയോടെ കൂടെ
ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥ ഒരു ആശംസിക്കുകയാണ്. ചേച്ചിന്റെ എല്ലാ ഇപ്പൊ ഞാൻ ചേച്ചിന്റെ കൂടെ ആ വീഡിയോ ചെയ്തപ്പോഴൊക്കെ എനിക്ക് കുറെ പിള്ളേര് പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ, ലിൻഡി ചേച്ചിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡി ചേച്ചിന്റെ ഈ ചിരിയും ആ ഒരു സ്മാർട്ട്നെസ്സും ഇതൊക്കെയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ഇതൊന്നും ഇവിടെ ചോദിച്ചു അബദ്ധം പറ്റിയതാണ്. അപ്പൊ നമുക്ക് എന്തടിക്കല്ലേ ഇതിന്റെ മാസ്റ്റർ പീസ് ഹെഡ് ആരാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ പൊന്നാണ് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു ബർത്ത്ഡേ. അതെ, ചേച്ചിന്റെ ഭാഗ്യാണ്, കാരണം ചേച്ചിന്റെ സറൗണ്ടിങ്സിലുള്ളവരെല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. എനിക്ക് ദൈവം തന്നിട്ടുള്ള നിങ്ങളെയൊക്കെ തന്നില്ലേ, അതാണ് എന്റെ ഏറ്റവും വലിയ ബ്ലെസിംഗ്സ്. ഈ ഒരു വർഷം ഒരു മാസം കൊണ്ട് പരിചയപ്പെട്ടതാണ് നിങ്ങളെയൊക്കെ, അല്ലെ? ഓരോ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നെ ഇന്ന് എന്റെ മമ്മിയുടെ ഡയറക്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. പോയതാണ്, പക്ഷെ എന്റെ പൊന്നും ഹെവനിലിരുന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അവനും കാണുന്നുണ്ടാവും. സോ ഞാൻ പണ്ടോട്ട് പറയായിരുന്നു, എന്റെ 33-ാമത്തെ വർഷത്തെ ബർത്ത്ഡേ സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയായിരുന്നു. അത് എന്ന് പറയായിരുന്നു എന്നറിയോ, ഒരു 10-22 വർഷം അങ്ങനെ അങ്ങനെ പറയുമായിരുന്നു. എന്തോ ഇങ്ങനെ 33 ഇയേഴ്സ് വരാൻ നേരത്തെ എനിക്ക് എന്തോ വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതാണ് എന്റെ ബെസ്റ്റ് സർപ്രൈസ്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബർത്ത്ഡേ സർപ്രൈസ്, അതായത് ഇമോഷണൽ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ? അത് കൂടാതെ ഒരു ട്രഷർ ഹണ്ടും ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഞാൻ ഇതിന് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട എന്റെ അച്ചായിക്കും അതുപോലെ തന്നെ അൻവിനും അവിടെ വന്നിട്ടുള്ള പിള്ളേർക്കുമാണ്. എന്റെ സർപ്രൈസ് വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അച്ഛ എനിക്ക് ആനിവേഴ്സറിക്ക് കാറ് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ വെച്ചപ്പോഴാണ് ഇതേപോലെ നോട്ട് എഴുതിയിട്ടൊന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് കല്യാണമോ ബഹളമൊക്കെ ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആയിട്ടാണെന്ന് അവിടെ എത്തിയത്. പിള്ളേരെല്ലാം ഉറക്കൊളിച്ച് അവിടെ നിന്നു, എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. അത് കൂടാതെ ഈ വീഡിയോയിൽ ആക്ച്വലി സത്യം പറയാലോ, മറ്റുള്ളവർ തന്നിട്ടുള്ള വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തത്. റിജോഷും അതുപോലെ തന്നെ ബർമിംഗ്ഹാമിലെ സ്റ്റുഡൻസും എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് വിശ്വസും എല്ലാം അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അത് കണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അതൊന്ന് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഒരു വൈൻഡ് അപ്പ് അവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഒരു വൈൻഡ് അപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്വാൻസി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നതാണ്. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.